കൊട്ടക്കന്തോട്ട് അവസാനം വരെ ചിരിച്ച് ചാവ് എന്റെ അമ്മയാണ്. ഒരു രക്ഷയില്ല. ഞാൻ കുറെ ആൾക്കാർ ചിരിക്കുന്ന ഒരു പടം കണ്ടു. ഇന്റർവെൽ സീക്വൻസ് ഒക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സൈറ്റഡ് ആണ്. അടുത്ത് എന്താ നടക്കാൻ പോകുന്നത്. ജഗദീഷ് സൂപ്പറാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. ഇമോഷണൽ ആയിട്ടുള്ള സീനുകളൊക്കെ ഉണ്ട്. കോമഡി ബേസ് ആണ് പോകുന്നത്. നല്ല സിനിമ, എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. കാരണം ഇമോഷണലും ഉണ്ട്, കോമഡി. കോമഡി ഒരു രക്ഷയില്ല. തോട്ടക്കം തോട്ട് അവസാനം വരെ ചിരിച്ച് ചാവ് എന്റെ അമ്മയാണ്. ഒരു രക്ഷയില്ല. പറയാതിരിക്കാൻ വയ്യ. ബ്രോ അടിപൊളി പടമാണ്. ഫാമിലി നല്ല പടമാണ്. ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. പിള്ളേർക്ക് തൊട്ട് വലിയവർക്ക് വരെ പ്രായപരിധി ഇല്ലാത്ത പടമാണ് ബ്രോ. നല്ല പടമാണ്. ചിരിക്കാം. ഫുൾ ടൈം വരെ ചിരിക്കും. ഫുള്ള് ചിരിച്ച് എൻജോയ് ചെയ്തു ബ്രോ. ഞാൻ കുറെ ആൾക്കാർ ചിരിക്കുന്ന ഒരു പടം കണ്ട. ആ ഫുൾ ടൈം എൻജോയ് ചെയ്തു ബ്രോ. ഒരു ലാഗ് ഒന്നും ഇല്ല. നമുക്ക് കണ്ടിരിക്കാം. നല്ല പടം. നല്ല നല്ലൊരു മൂവിയാണ്. ഇതിൽ വന്നാൽ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കോമഡി ത്രൂ ഔട്ട് കാണുന്നൊരു, കാരണം അടിച്ചേൽപ്പിക്കുന്ന ഒരു കോമഡി ഒന്നുമല്ല. വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് മനസ്സ് അറിഞ്ഞ് ചിരിക്കാൻ പറ്റും. നമ്മളെ ഫ്രണ്ട് സീറ്റ് നമ്മൾ എക്സൈറ്റഡ് ആവുക. ഇന്റർവെൽ സീക്വൻസ് ഒക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സൈറ്റഡ് ആണ്. അടുത്ത് എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അവിടെ വലിയ നല്ല മെസ്സേജ് ഉണ്ട്. ഫാമിലിയിലുള്ള എല്ലാവരും കാണേണ്ട ഒരു നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ത്രൂ ഔട്ട് ഹ്യൂമർ. അപ്പം ഒരു മസ്റ്റ് വാച്ചാണ്. ആരായാലും വന്ന് എന്തായാലും കാണേണ്ട ഒരു പടം. തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ്. നമ്മൾ ഈ ഹോം മൂവിയൊക്കെ കണ്ടതുപോലത്തെ ഒരു അതുപോലത്തെ ഒരു ഫാമിലി ഓറിയൻ്റ് മൂവി വിത്ത് എ ലോട്ട് ഓഫ് മെസ്സേജസ്. അപ്പോൾ ഡോണ്ട് മിസ് ദിസ്. അതാണ് എനിക്ക് എല്ലാവരും പറയുന്നത്. ഇത് എന്തായാലും ഒരു നല്ല സൂപ്പർ ഹിറ്റ് ആവുകയാണ്. ബേസിൽ നന്നായി ആക്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് വളരെ ഇവോൾവ് ആയിട്ടുണ്ട് ആസ് എൻ ആക്ടർ. ബേസിൽ പണ്ട് കണ്ട ബേസിലല്ല, ഒരുപാട് നല്ല മെച്ചുവേർഡായി നല്ലൊരു ആക്ടറാണ്. അതുപോലെ ജഗദീഷ് ചേട്ടനെയാണ് പ്രത്യേകം പറയേണ്ട. അന്യായമായ ആക്ടിംഗ് ആണ് പുള്ളി ഇതിനകത്തുള്ളത്. മഞ്ജുപിള്ള ചേച്ചി ഭയങ്കര നല്ല ആക്ടിങ്. മൊത്തത്തിൽ ഓവറോൾ വെരി നൈസ് മൂവി. നല്ലായിരുന്നു. നല്ല മൂവി ആയിരുന്നു. കോമഡിയാണ്, ഇമോഷണലും ആണ്. അടിപൊളി. ഈ ഇടക്കാലത്ത് ഇറങ്ങിയ മലയാള സിനിമ വെച്ച് നോക്കുമ്പോൾ ഒരു പ്യൂർ ഗൂസ് ബോംബ് എന്റർടൈൻമെന്റ് ചിത്രമാണ് ഈ ഫാമിലി. ഇപ്പൊ ജെ ജെ ഹേയൊക്കെ കണ്ടവർക്ക് അറിയാം ബേസിലിന്റെ റേഞ്ച്. ബേസിൽ നടനായിട്ട് എടുക്കുമ്പോൾ പുള്ളി ഒരു ഡയറക്ടറും കൂടെയാണ്. പുള്ളി എന്ത് കഥ എടുക്കുമ്പോൾ നോക്കി എടുക്കുകയുള്ളൂ. ഒരു ചെറിയ കഥയായ പോലും ഇന്റർവെല്ലിൽ വരാ എന്റെ പൊന്നളിയാ തിയേറ്ററിനകത്ത് നിന്ന് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ ചിരിച്ചു പോയി. ചിരിച്ച് കരഞ്ഞു എന്ന് പറയണ സത്യം. അത്രയ്ക്ക് കോമഡി ആയിരുന്നു. ചിരിച്ച് ഇത്രയും ഇടക്കാലത്തിന് ശേഷം രോമാഞ്ചമൊക്കെ കോമഡി ആയിരുന്നെങ്കിൽ പോലും ഇത് കൂടുതൽ സിറ്റുവേഷനൽ കോമഡിയാണ്. നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. ഓരോ ചെറിയ എക്സ്പ്രഷൻ പോലും നമുക്ക് അത്രയ്ക്ക് നമ്മളെ രസിപ്പിക്കുന്ന രീതിക്ക് മാക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ഡയറക്ടറിൻ്റെ കഴിവും പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരുടെയും കഴിവാണ്. എന്തായാലും ഒരു കിട്ടില്ല എൻ്റർടൈൻമെൻറ്റ് ചിത്രമാണ്. എന്തായാലും ഫാമിലി ഇത് ഏറ്റെടുക്കും. തിയേറ്റർ ഇനി തൊട്ട് ഫുള്ള് ഹൗസ്ഫുള്ളായിരിക്കും. കാരണം നമ്മളെ മലയാളിക്ക് എന്താണ് ആവശ്യം അത് ഈ സിനിമയിലുണ്ട്. കാരണം ഈ ലോജിക്കൊക്കെ നോക്കി രണ്ടു ദിവസം കൊണ്ടൊന്ന് ഓടിയിട്ട് പോകണ സിനിമയ്ക്ക് പകരം പ്യുവർ എൻ്റർടൈൻമെൻറ്റ് ചിത്രമാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ ലാഗ് അടിക്കാതെ ഒരു കിടിലെ സാധനം എങ്ങനെ കൊണ്ടുവന്ന് നന്നായിട്ട് നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ചിരിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കയറിക്കോ. ഫാമിലി ആയിട്ട് ചിരിച്ച് മരിക്കും. അത്രയ്ക്ക് കോമഡിയാണ്. വേറെ ഒന്നും പറയാനില്ല. നല്ലൊരു മൂവി ആട്ടോ. അതായത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന ഡെയിലി ബേസിസിൽ നമുക്ക് നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് വെച്ച് ചെയ്തേക്കുന്ന ഒരു കുഞ്ഞു മൂവി. നല്ല ഹാപ്പി ആയിട്ട് വന്ന് പോകാൻ പറ്റുന്ന നല്ലൊരു സിനിമ. ഭയങ്കര റിലേറ്റബിൾ ആണ്. എല്ലാ ഫാമിലിയിലും നടക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചേക്കുന്നത്. ഇറ്റ് ഇസ് എ ഫീൽ ഗുഡ് മൂവി. ആ ചിരിക്കാനുള്ള ഇൻസ്റ്റൻസസ് ഉണ്ട്. അങ്ങനെ ഷോകും അടിച്ചിരിക്കുന്നതെന്നല്ല, ഇൻ്റർവെൽ ബ്രേക്ക് ഒക്കെ ഇട്ടേക്കുന്ന വെച്ചാൽ നല്ലൊരു സമയത്താണ് അത് കൊണ്ടുവന്നിട്ടേക്കുന്നത്. നന്നായിട്ട് മനസ്സറിഞ്ഞ് ചിരിച്ച് സന്തോഷിച്ച് പോകാനുള്ള കാര്യങ്ങളുണ്ട്. നല്ല സിനിമയെ ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എല്ലാവരും നന്നായിട്ട് ചെയ്തു. എല്ലാവർക്കും കുടുംബത്തോടു കൂടി വന്ന് കാണാൻ പറ്റുന്ന നല്ല സിനിമയാണ്. നല്ല പടമാണ്. ഇഷ്ടപ്പെട്ട ഫാമിലിയായിട്ട് പോയി കാണണം. ഞാനും ഫാമിലിയായിട്ടാണ് വന്ന് കണ്ടത്. ഓരോ ക്യാരക്ടറിൻ്റെ കൂടി നമ്മളും അവരുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. ഇല്ല പല എലമെൻസ് വരണുണ്ട്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാണ്ട് ഓരോ നടക്കുന്നത്. ജഗദീഷ് സൂപ്പറാണ്. ആ സിനിമ ഫുള്ള് ക്യാരി ചെയ്യുന്നത് ജഗദീഷങ്ങളാണ്. നല്ല രസമുണ്ട്. എല്ലാം വർക്കായിട്ടുണ്ട്. നമുക്ക് ഒരു നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഈ ചേട്ടൻ അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ളൊരു ഫീല്.